ബി ജെ പി ഒന്ന് ജയിച്ചപ്പോഴത്തേക്ക് അമ്പലത്തിലൊക്കെ വിരല് നഖം പല്ല് കണ്ണൊക്കെ എടുത്ത് കൊടുക്കാത്തത് എന്താണെന്ന് എനിക്ക് വിരല് മുറിച്ച് കൊടുത്തത് മറ്റേ രക്തം തിളച്ച് കാണുന്നത് എൻ്റെ പഴയ മറ്റേ രാജാക്കന്മാരുടെ മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയുക ക്ഷത്രിയ രക്തം എന്തു പറയലിങ്ങനെ ആ രക്തം കൂടെ തിളച്ചപ്പോഴത്തേന് വിരല് മുറിച്ച് സംഭവമായിമാരൊക്കെ അല്ലേ ഇത്ര ബുദ്ധി ഇല്ലാത്തവന്മാര് വേറൊരു പാർട്ടിയിലും കാണത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കാൻ എങ്ങനെയാണേ ഇത് വിരലൊക്കെ മുറിച്ച് കൊടുത്തേക്കും അമ്പലത്തിൽ ഇവൻ്റെ ബോഡിയൊക്കെ വല്ല അവയവദാനത്തിനെല്ലാം അങ്ങനെ വല്ല രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പ്രയോജനമുണ്ട് അല്ലേ അല്ല ഇത് ഉണ്ട് വിരലിൽ മുറിച്ച് കളഞ്ഞ് എന്നാൽ പിന്നെ ഇവൻ്റെ കിഡ്നി ദാനം ചെയ്യൂ എല്ലാം ചെയ്യരുത്തു പാട്ട് ചെയ്യിക്കുമ്പോൾ ഒരല്പം വിവരമുള്ളവരാണ് അതൊക്കെയല്ലേ ചെയ്യത്തുള്ളൂ അല്ലാതെ ചുമ്മാ കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ അയ്യോ ഇതാണ് പറയുന്നത് പ്രാന്ത് വെളിവില്ലാത്തവന്മാർ ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഇവരെയാണ് മനസ്സിലായി ഇവർക്ക് ബുദ്ധിയും ബോധവും വെളിവും അല്ല ആരെങ്കിലും വിരലൊക്കെ മുറിച്ച് കളയുന്നത് അകം വെട്ടി കളയുന്ന നല്ലതാണ് അതൊട്ട് ചെയ്യത്തും ഉണ്ടാകത്തില്ല ഇവരെ നഖം ഒന്നും വെട്ടത്തൊന്നുമില്ല പല്ല് ചേക്കത്തില്ല നഖം വെട്ടത്തില്ല കുളിക്കത്തില്ല ബീഫും തിന്നത്തില്ല ഇങ്ങനത്തെ കുറെ വണ്ടന്മാരുള്ളത് കൊണ്ട് ഉണ്ടായൊരു പാർട്ടിയാണ് ബി ജെ പിയും തോന്നുന്നു ഷോ എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാണെ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ ചെയ്തെന്ന് അങ്ങനെ പ്രേരണ ഉണ്ടാകുന്നത് തന്നെ എവിടുന്നാ എവിടുന്നാ ബാക്കിയുള്ളവർക്കൊന്നും തോന്നാത്തൊരു പ്രത്യേകതരും തോന്നുന്നില്ല ഇവനുണ്ടായത് എന്തുകൊണ്ട് അല്ലെ അങ്ങനെയൊക്കെയല്ലേ നമ്മളിനെ ആലോചിക്കുന്ന അല്ലാതെ ഒരുത്തു മുറിച്ച് കളഞ്ഞപ്പോൾ ഉന്നത തീർന്നു അതല്ലല്ലോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ നടക്കണമല്ലോ ഇവന്റെ തലക്കകത്ത് പോരെ മണ്ടത്തരം വേണം അവൻ അവനെന്തോ കിട്ടിയതുപോലൊക്കെ തോന്നണം അല്ല പറ്റത്തില്ല ഇതൊന്നും വലിയ വേറെ ഒന്നും ഉദ്ദേശിച്ചതല്ല എന്തോ സംഭവമാണ് എവിടെയോ എന്തോ കേട്ടിട്ടുണ്ടാവാം അല്ല ഇതിലൊക്കെ എന്തോ ഭയങ്കര എന്തോ എന്നെ പറയണ്ട എന്നൊക്കെ എന്തൊക്കെയാണെന്നല്ലോ വിചാരിച്ചു ഈ വരവൊക്കെ മുറിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ വീരസൂര്യ പരാക്മി ക്രിമി മറ്റേ ശൂലൊക്കെ കുത്തുന്ന കാർത്തിക് സൂര്യ കണ്ടിട്ടില്ല അതുപോലെ വേറെ തന്നെ അതിന്റെ ലൈറ്റ് വേർഷനായത് അങ്ങനെയൊക്കെ ശൂലൊക്കെ കുത്തി കുത്തിക്കേറ്റും ഗരുഡൻ തൂക്കം തൂങ്ങും നിലത്ത് കിടന്നുരിടും ആടിവാരി കയറിയും അതിലൂടെ ഓടും ആഴി കിടന്ന് ഓടുന്നുണ്ടൊട്ടന്മാര് അയ്യോ ഇവനെയൊക്കെ ചികിത്സ ചെയ്യാം ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സൈക്കാറ്റിക് പ്രോബ്ലം ഉള്ളവർ തന്നെയാ അവർക്ക് ട്രീറ്റ്മെന്റാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു ചെയ്തോണ്ടിരിക്കുന്നു എന്തിനാ ഈ വിരലൊക്കെ മുറിച്ചു കളയുന്നത് സുന്ന സുന്നത്തുകാർ അതിലും വലിയ ടീം അയ്യോ ഒന്നും പറയണ്ട ഇവനെ കളിയാക്കാൻ ഏതായാലും സുന്നത്തുകാർക്ക് പറ്റത്തില്ല കാരണം ഒരു പെർമിഷൻ പോലും ഇല്ലേ ഇതൊന്നുമില്ല ഇവന്റെ സ്വന്തം തീരുമാനം എന്ന് പറയാം മറ്റേത് അങ്ങനല്ല ജനിച്ചൊരു പരിപാടി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചെത്തിക്കളയുന്ന ടീം അത് വേറൊരു ടീം അത്രയും വരത്തില്ല കേട്ടോന്നും ഒരു സാധനം ലോകത്ത് അത്രയും വലിയ മണ്ടത്തരം വേറെ മനുഷ്യൻ ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവൻ അത്രയും വരത്തില്ല ഇവന് വെളിവില്ലാത്തത് കൊണ്ടാണ് മറ്റവർക്ക് വെളിവില്ലായ്മ കൊണ്ടല്ല മണ്ടത്തരം കൊണ്ട് മാത്രം അതുമല്ല പലരുടെയും തൊലി എത്തിയത് അവർ അറിഞ്ഞിട്ടില്ലേ പ്രായത്തിലോ പോയി മനസിലായില്ലേ അതൊരു ഒരു നിവൃത്തിയേട് അടിച്ചേൽപ്പിക്കുന്ന സംഭവമാണ് ഇത് അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടൊന്നുമില്ല ഇവനവൻ്റെ പേരിൽ മുറിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അവര് പറയുന്നത് അത്രേ വ്യത്യാസമുള്ള ഇതൊക്കെ ചെയ്തത് മാനസിക പ്രശ്നമുള്ളവരാ ഈ ജനറ്റിക്കലി മാനസിക പ്രശ്നമുള്ളവർ ചിലപ്പോൾ സുന്നതൊക്കെ ചെയ്തുതന്നിരിക്കുക അതൊരു ജനറ്റൽ ഡിസോർഡർ അങ്ങനത്തെ ഒരു ജനിക്കൽ ഡിസോർഡർ ഉള്ള ആൾക്കാരായിരിക്കും അല്ലെ ചിലപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഇത്ര ദുർബദ്ധ പിടിക്കുന്നത് അല്ലാത്തവർക്കും ഇത് താല്പര്യം കാണത്തില്ലായിരിക്കും പിന്നെ ഇങ്ങനത്തെ പെട്ടുപോയതുകൊണ്ട് ഇനി പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും ഈ മണ്ടന്മാരുടെ എണ്ണം കൂടുതലായതുകൊണ്ടല്ലേ സംഭവിക്കുന്നില്ല അല്ലെ സംഭവിക്കത്തില്ലല്ലോ മനുഷ്യർക്ക് ഇല്ലാത്തൊരു പ്രശ്നം എനിക്ക് മാത്രം ഉടൻ തെറ്റിദ്ധരിക്കുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും ആ അതുപോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലത്തെ പടി എല്ലാം ചെയ്യുന്നത് ഒരു പ്രത്യേകതരം മണ്ഡലത്തിലുള്ളവർ മാത്രമേ ചെയ്യത്തുള്ളൂ ഇവനെങ്ങോട്ട് ഇളകി കാണും അല്ലെങ്കിൽ അവനങ്ങ് സൈക്കോസിസിന്റെ പല അവസ്ഥാനങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര അളിഞ്ഞൊരു വർഷം ആദ്യമായിട്ട് ഇത്ര കൂമ്പി ഒരു സൈക്കോസിസ് എവിടെ നിന്ന് ഇന്ത്യ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം സൈക്കോസിസ് ആണ് ഈ പറഞ്ഞ മണ്ഡമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിരല് ദാനം ചെയ്യുക നഖം ദാനം ചെയ്യുക തീക്കാത്തവരൊന്നും ഓടുക വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഡബ്ലൂൻറ്റീസിലൊന്നും സമ്മേക്കത്തില്ല അത് വേറെ കാര്യം അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അവിടെ അല്ലാതെ ആൾ വാരി ഓടാറെന്ന് പറയുന്നില്ല ഇതുപോലെ വട്ടുണ്ടെങ്കിൽ പിന്നെ കാർത്തിക് സൂര്യ ഒക്കെ അവിടെ ബ്ലോക്ക് ചെയ്തിരുന്ന അവർ പക ഇങ്ങനത്തെ തോന്നി കാണിച്ചാൽ നാക്ക് ഊത്തി കീറുന്ന വീഡിയോ ഒക്കെ ഇട്ടേക്കു പോകുക പഴം എന്തോലും ബുദ്ധി ഉണ്ടോ നാലോചാതി പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കോമണത്തിലൊക്കെ കാണിച്ച് പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെയൊക്കെ കൂടുതൽ ഉള്ള കമ്പനി സഹവാസമൊക്കെ അടിപൊളിയായിരിക്കും ഈ അന്ധവിശ്വാസിയൊക്കെ എന്ത് ചെയ്യാൻ യൂ വിവരമില്ലാത്തവനാണ് അന്ധവിശ്വാസിയാവുന്നത് വിശ്വാസിയവർ വിവര വിവരക്കേടാണ് പിന്നെ വിശ്വാസികളുടെ കുറച്ച് പൈസ ഉണ്ടെന്ന് കരുതി പൈസ ഉണ്ടാക്കുന്നവരെല്ലാം ഭയങ്കര കാര്യമായിട്ടെടുക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇവരെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കാണത്തില്ല ഉറപ്പാണ് കാരണം വേസ്റ്റ് ചെന്നുവാ അല്ല ഇങ്ങനെ ചെയ്യോ ഷോ എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയോ മുടിയൊക്കെ വെട്ടും മീശ പഠിക്കും ഒക്കെ ഇടാനേണ്ടത് മൂട്ട മുടി മുട്ടയടിക്കും മീശം കുഴപ്പമില്ല അത് വളർന്നുവരുന്ന സാധനം വരലൊന്നും വളരത്തിൽ ഇടാ ഓ ഇവൻ എന്താണോ അവന്റെ തല വെട്ടി വെക്കുന്നത്